നമസ്കാരം. പണ്ട് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മ വരുന്നു. കുൽസിത പ്രവർത്തികളിലൂടെയും തട്ടിപ്പുകളിലൂടെയും അല്ല ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്ന ഒരു വാദമാണ് അന്ന് അച്യുതമേനോൻ ഉന്നയിച്ചത്. അദ്ദേഹം അത് ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടാകുമല്ലോ ഉന്നയിക്കുന്നത്, വെറുതെ പറയേണ്ട കാര്യം ധിഷണാശാലിയായ അച്യുതമേനോന് ഇല്ലല്ലോ. അപ്പോൾ ഇക്കുറി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം എങ്ങനെ ഒരു നേരിയ മുൻതൂക്കം നേടി എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡെസ്ക് അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രോസ് വോട്ടിംഗ്, വോട്ട് കച്ചവടം, അതുപോലെ തന്നെ പള്ളികൾ, മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള മതപ്രീണന തന്ത്രം, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വായ്ത്താരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം. ഇവിടെ വികസനം നടന്നു, ഇവിടെ പലതും നടന്നു, ഇവിടെ പാവപ്പെട്ടവർക്ക് പലതും നൽകി എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, കേ ഫോൺ, അങ്ങനെ നിരവധി അനവധി തട്ടിപ്പുകളും വെട്ടിപ്പുകളും വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ പ്രമുഖരായ സി പി എം നേതാക്കളും നേതാക്കളുടെ മക്കളും ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരായപ്പോൾ അതിനെ മറികടക്കാനുള്ള പല വായ്ത്താരികളും ഒരു വേള ഇവിടെ വിജയം കണ്ടില്ലേ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അത് പ്രബുദ്ധ കേരള ജനതയുടെ ഒരു ചിന്താശേഷിയുടെ വ്യത്യാസമായിരിക്കാം. എന്തായാലും ജനങ്ങൾ തോറ്റു എന്ന് എം സുരാജ് പണ്ട് പറഞ്ഞതുപോലെ പറയില്ലല്ലോ, ജനങ്ങൾ ജയിച്ചു എന്നാണ് പറയുന്നത്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ സി പി എം ഇടതുപക്ഷം തോറ്റ് അമ്പിയപ്പോൾ, തോറ്റ് തുന്നം പാടിയപ്പോൾ ജനങ്ങൾ തോറ്റു എന്നാണ് തൃപ്പൂണിത്തുറ എം എൽ എ എന്ന് പറഞ്ഞത്. വളരെ വേദനയോടുകൂടിയാണ് അതിനെതിരെ കേരളത്തിലെ പല ജനങ്ങളും പല വ്യക്തികളും പ്രതികരിച്ചത്. രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിക്കുന്നത് ഇതാണ്. തിരുവനന്തപുരം മേഖല അടക്കം, തിരുവനന്തപുരം ജില്ലയുടെ കോർപ്പറേഷൻ മേഖലയടക്കം വിവിധ ജില്ലകളിലൊക്കെ തന്നെ പണം കൊടുത്തും അല്ലാതെയും ഒക്കെ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. യു ഡി എഫിൻ്റെ വോട്ട് വിഹിതത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ സ്റ്റോർ ചെയ്തിരുന്നു. അതായത് യു ഡി എഫിൻ്റെ വോട്ടുകൾ സി പി എമ്മിന് മറിച്ച് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മറിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല വീടുകളിലും കയറി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണം. അത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ വായ്ത്താരി കാര്യങ്ങൾ പറഞ്ഞ് ക്രിസ്മസ് കിറ്റിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് വ്യക്തമായ ഒരു, അതായത് അധികം ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ ജനിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ യു ഡി എഫ് ഇതിനൊക്കെ അനുകൂലമായി നിൽക്കുമ്പോൾ, അതായത് യു ഡി എഫ് എങ്ങനെങ്കിലും ഞങ്ങൾ തോറ്റയടങ്ങൂ എന്ന് പറഞ്ഞ് സ്വന്തം പുരകത്തിയാലും വേണ്ടില്ല, ഞങ്ങൾ തോക്കും, ഞങ്ങൾക്ക് തോറ്റേ മതിയാകൂ, ഞങ്ങൾക്ക് പക്ഷേ ബി ജെ പി തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അതവിടെ നിൽക്കട്ടെ, സി പി എമ്മിലേക്ക് വരാം. സി പി എമ്മിൻ്റെ പല സഖാക്കളും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പലതരത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ പല തരത്തിൽ നടത്തി. എന്തൊക്കെ വന്നാലും ശരി, ഇത്തരത്തിലുള്ള നടപടികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കാണുമോ എന്ന റിസർച്ചിലാണ് സത്യം പറഞ്ഞാൽ എ കെ ജി സെൻറ്റർ. എ കെ ജി സെൻറ്ററിൽ നിന്നുള്ള ഒരു റിസർച്ച് ടീം തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അത് ഒരു പരിധിവരെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ചെറിയ നേരിയതെങ്കിലും അവർ നേടുന്ന മുൻതൂക്കം. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സീറ്റുകളുടെയും ഭരണം നേടിയ പഞ്ചായത്തുകളുടെയും ഒക്കെ കാര്യത്തിൽ വളരെയധികം സി പി എം ഇടതുപക്ഷം പുറകോട്ട് പോയിയെങ്കിലും ജയിച്ചു ഞങ്ങൾ എന്നൊരു തോന്നലുണ്ടാക്കാൻ, ചുവപ്പണിഞ്ഞു കേരളം എന്ന ഒരു തോന്നലുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും സി പി എമ്മിൻ്റെ സൈബർ ടീമിനെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ചിന്താശേഷി ഉള്ള ആ ചിന്തകന്മാരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ കളിയൊന്നും എല്ലാ പ്രാവശ്യവും നടക്കില്ല. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ മെക്കിട്ട് കയറാനും നടക്കില്ല. പിന്നെ മെക്കിട്ട് കയറ്റം ധാരാളമായി നടക്കുന്നുണ്ടല്ലോ. വനിതാ ബി ജെ പി പ്രവർത്തകരെയും വനിതാ കോൺഗ്രസ് പ്രവർത്തകരെയും ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം യുവമോർച്ച ജില്ലാ അധ്യക്ഷനെ സി പി എം ഗുണ്ടകൾ ചേർന്ന് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ആൾക്കാരെ തല്ലുക, കൊല്ലുക, ഉപ്പിട്ട് മൂടുക, ഇത് ബംഗാളിലുള്ളതാണ്. ഇവിടെയും വേണം എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ ഞങ്ങളന്ന് നൽകിയിരുന്നു. വെട്ടിക്കൊല്ലുക, 51 വെട്ട്, ഈ കഥ, അതായത് അവനവനെതിരെ നിൽക്കുന്നവനെ ഉന്മൂലനം ചെയ്യുക, അത് സി പി എമ്മിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്, അവരുടെ ഒരു രീതിയാണ്. സായുധ വിപ്ലവത്തിലൂടെ ഇവിടെ ഭരണം പിടിക്കണം എന്ന് പറഞ്ഞ കൊൽക്കത്ത തീസിസും കാര്യങ്ങളുമൊക്കെ ഓർമ്മയില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പാർട്ടി ഇങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് കെ എം ഷാജഹാൻ പറയുന്നത് പോലെ ജീർണിച്ച് ജീർണിച്ച് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഈ ജീർണിച്ച അവസ്ഥയിലും ഇങ്ങനെ കിടന്ന് ഞാഞ്ഞൂള് പോലെ കിടന്ന് മുളയ്ക്കുകയാണ്, ആൾക്കാരെ അതിക്രൂരമായി ആക്രമിക്കുകയാണ്. അതായത് വിജയലഹരി മൂത്ത് ആരെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ നടക്കുകയാണ് സി പി എമ്മിൻ്റെ സഖാക്കൾ. നടന്നുകൊള്ളൂ, തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി, ജനങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. വായ്ത്താരിയും കിടന്ന് വാവിട്ടുള്ള ബഹളം കൂട്ടലുകളും ആക്രമണവും ഒന്നും ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല എന്ന് മാത്രം പ്രിയപ്പെട്ട സഖാക്കളോട് ഒന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.